15 സംസ്ഥാനങ്ങളിൽ ഒഴിവുള്ള 56 സീറ്റുകളിലേക്കുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 27. വോട്ടെണ്ണൽ ഫെബ്രുവരി 27 തന്നെ നടക്കും. ഫെബ്രുവരി 15 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ തീയതി തീരുമാനിച്ചിരിക്കുന്നത്? ഏപ്രിലിൽ കാലാവധി അവസാനിക്കുന്ന 56 അംഗങ്ങളുണ്ട്. അവരിൽ ഒഴിവു വരുന്ന സീറ്റുകളിലേക്കാണ് ഫെബ്രുവരി 27 ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുക. 15 സംസ്ഥാനങ്ങളിൽ നിന്നായി 56 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 15-ാം തീയതിയാണ്. 27 തന്നെ ഈ വോട്ടെണ്ണലും നടക്കും. രാവിലെ 9 മുതൽ 4 വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. അതിന് പിന്നാലെ 5 മണിയോടുകൂടി ഒരു ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഉത്തർപ്രദേശിൽ 10 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. ബീഹാറിൽ 6, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് 3 എന്നിങ്ങനെ 56 സീറ്റുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ, 15 സംസ്ഥാനങ്ങളിലെ 56 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമായും നമുക്കറിയാം, കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ അടക്കമുള്ളവർ രാജ്യസഭാ അംഗങ്ങളാണ്. അവർക്ക് ഉൾപ്പെടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 27 ഫെബ്രുവരി 27 56 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. വോട്ടെണ്ണലും ഫെബ്രുവരി 27 തന്നെയാണ്. പി ആർ അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.